നന്ദി മാലാ പർവതകൾ നന്ദി സൈഫ് സെല്ലാത്തിന് തിരുവനന്തപുരത്ത് സൈഫ് ഇത് വളരെ സങ്കീർണമായ ഒരു സിറ്റുവേഷൻ ആണ് കാരണം രഞ്ജിനി നൽകിയത് റിറ്റ് പെറ്റീഷനാണ് സജിമോൻ പാറേലിൻ്റെത് അപ്പീലാണ് റിറ്റ് പെറ്റീഷൻ സിംഗിൾ ബെഞ്ചിലേക്ക് കൊടുക്കാം എന്ന് കോടതി തീരുമാനിക്കുന്നു മറ്റൊരു വശത്ത് അപ്പീൽ ഇപ്പോൾ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സജിമോൻ പാറയിലെ അപ്പീൽ തള്ളിയാൽ പോലും രഞ്ജിനിയുടെ റിറ്റ് അവിടെ നൽകുകയാണ് ഇനി ആ കാരണം പറഞ്ഞ് സർക്കാർ ഇത് പുറത്തുവിടുന്നു വൈകിക്കുമോ ആ തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു സംശയം വേണ്ട സംസ്ഥാന സർക്കാരിന് മുമ്പിൽ നേരത്തെ സംസ്ഥാന സർക്കാർ എന്ത് നിയമപരമായ പ്രശ്നമാണോ മുന്നോട്ട് വെച്ചത് അതേ പ്രശ്നം ഇവിടെയും നിലനിൽക്കുകയാണ് ഒന്ന് അപ്പീൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു രഞ്ജിനോട് നമുക്ക് ഫോണിൽ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ അവരെ കിട്ടിയിട്ടില്ല പക്ഷേ അവരുടെ ഒരു പ്രതികരണമായി നമുക്ക് അറിയാൻ കഴിയുന്നത് അവർ സിംഗിൾ ബെഞ്ചിൽ അപ്പീ ഇത് നൽകാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട് അത് സിംഗിൾ ബെഞ്ച് എന്ന് പറയുന്നത് നേരത്തെ ഈ കേസ് പരിഗണിച്ച ജസ്റ്റിസ് വി ജി അരുൺ ഉണ്ട് വി ജി അരുണാണ് ഈ ഹർജി തള്ളിക്കളഞ്ഞത് അതുകൊണ്ട് വി ജി അരുണിൻ്റെ ബെഞ്ചിൽ തന്നെ ഇതിൻ്റെ ഈ കേസ് വരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ഇന്ന് തന്നെ ഒരു സിംഗിൾ ബെഞ്ചിൽ അല്പസമയത്തിനകം തന്നെ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാൻ സാധ്യതയുണ്ട് വി ജി അരുണിന്റെ ബെഞ്ചിലേക്കാണ് ഇത് എത്തിച്ചേരുന്നത് അതേസമയം തന്നെ ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഈ സജി പാറന്റെ അപ്പീലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ട് അതായത് നിയമപ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്ന നിയമപ്രശ്നങ്ങൾ ഇപ്പോഴും അതേപോലെ തന്നെ നിലനിൽക്കുകയാണ് അതായത് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടായിട്ടില്ല ഈ രണ്ട് ഹർജിയിലും തീർപ്പായാൽ മാത്രമേ ഇത് പുറത്തുവിടണവോ വേണ്ടോ എന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുകയുള്ളൂ ആ നിയമപ്രശ്നങ്ങൾ അത് ഇന്നത്തോടു കൂടി പരിഹരിക്കാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുകയാണ് എന്തായാലും സിംഗിൾ ബെഞ്ച് എടുത്ത ആ തീരുമാനം ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് എന്നുള്ള വി ജി ആറിൻ്റെ വിധിപ്രസ്താവം അത് പരിഗണിച്ചാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് അതിൽ അതിന്മേലുള്ള വാദം കേട്ടുകൊണ്ടിരിക്കുന്നത് അതിന്മേലുള്ള വാദം പൂർത്തിയായി അത് തള്ളണോ കൊള്ളണോ എന്ന കാര്യത്തിൽ കോടതി ഇന്ന് തീരുമാനമെടുക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു എന്തായാലും അത് ഇന്നത്തോടു കൂടി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഒരു പക്ഷേ വാദം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വിധി പറയാൻ വേണ്ടി പിന്നീട് മാറ്റിവെക്കുക ഏതെങ്കിലും ഒരു ദിവസത്തേക്ക് മാറ്റി വെക്കുക അങ്ങനെയാണെങ്കിൽ ഇത് പുറത്തുവിടുന്ന നടപടിക്രമങ്ങൾ വീണ്ടും നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യത അതേസമയം തന്നെ മറ്റൊരു നിയമപ്രശ്നം കൂടി വരികയാണ് ഡിവിഷൻ ബെഞ്ച് അത് തള്ളിക്കളഞ്ഞ പശ്ചാത്തലത്തിൽ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാൻ പറഞ്ഞ പശ്ചാത്തലത്തിൽ നടി രഞ്ജിനി സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുമെന്ന് ഏകദേശം വ്യക്തമായിട്ടുണ്ട് സിംഗിൾ ബെഞ്ച് അതിൽ മേൽ വിശദമായ വാദം കേൾക്കേണ്ടിയിരിക്കുന്നു ആ നടപടിക്രമവും വരും സമയങ്ങളിൽ നീണ്ടുപോകും അതുകൊണ്ട് ഇന്ന് ഈ റിപ്പോർട്ട് പുറത്തു വിടുമോ എന്ന് ചോദിച്ചാൽ ഇന്ന് പുറത്തു വരാനുള്ള സാധ്യത തുലോം തുച്ഛം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം നിയമപരമായ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതിനിടയിൽ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടാൽ തങ്ങൾക്ക് നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടെന്ന വാദമാണ് ഒരു പ്രശ്നങ്ങളും ഇല്ലാതിരുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത് ഏതെങ്കിലും തരത്തിലുള്ള കോടതി വിധി ഒന്നും ഇല്ലാതിരുന്ന സമയത്താണ് ഇത് പരിഗണനയിൽ ഇരിക്കുന്നതുകൊണ്ട് പരിഗണിക്കാനിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ വിടുന്നില്ല എന്ന് തീരുമാനിച്ച സർക്കാർ സ്വാഭാവികമായിട്ട് നിയമപ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് രണ്ട് കോടതികളുടെയും പരിഗണനയിലേക്ക് ഈ വിഷയം വരുന്നത് ആ കാരണം ഊന്നിക്കൊണ്ട് നിലവിൽ നിയമപ്രശ്നം ഒന്ന് പറഞ്ഞുകൊണ്ട് ആ റിപ്പോർട്ട് തടഞ്ഞു വെക്കാൻ തന്നെയാണ് സാധ്യത ഈ രണ്ട് വിധിയും ശേഷം മാത്രമേ റിപ്പോർട്ട് എപ്പോൾ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ അന്തിമ തീരുമാനമെടുക്കാൻ സാധ്യതയുള്ളൂ അജിംസ് സെയ്ഫ് ഇവിടെ രണ്ട് പ്രശ്നമുണ്ട് അപ്പീൽ തള്ളിയാൽ പോലും ഈ ഹർജി കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നു എന്ന ഒറ്റ കാരണം സർക്കാരിന് ചൂണ്ടിക്കാട്ടാൻ പാടില്ലേ തീർച്ചയായിട്ടും ആ അത് അതാണ് ഞാൻ നേരെ സൂചിപ്പിച്ച ഒരു നിയമപ്രശ്നവും ഇല്ലാതിരുന്ന സമയത്താണ് സംസ്ഥാന സർക്കാർ അത് കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്ന വിഷയമായതുകൊണ്ട് ഞങ്ങളത് പുറത്ത് വിടുന്നില്ല എന്ന വാദം മുന്നോട്ട് വെച്ചത് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ച സംസ്ഥാന സർക്കാരിന് ഒരു ഹർജി കോടതിയുടെ പരിഗണനയിൽ സിംഗിൾ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് അത് മാറ്റി സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാൻ വേണ്ടി പറഞ്ഞ പശ്ചാത്തലത്തിൽ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുന്ന ആ നടി തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ ആ നിയമപ്രശ്നം സംസ്ഥാന സർക്കാർ ഉയർത്തിക്കാട്ടും എന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയമില്ല പല കോണുകളിൽ നിന്ന് ഇതിനെതിരായ പ്രചരണം ഇതിനെതിരായി ഇട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ കാലങ്ങളിൽ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ കാണുന്നത് ഇത് പുറത്തു വരുന്നതിനെ സംസ്ഥാന സർക്കാർ ഭയക്കുന്നുണ്ടാകാം ഒരു മറ്റാരെങ്കിലും സിനിമാ മേഖലയിൽ നിന്ന് ബന്ധപ്പെട്ട വേറെ ആരൊക്കെയോ ഭയക്കുന്നുണ്ടാകും അതുകൊണ്ടാണ് തുടർച്ചയായി ഹർജി വരുന്നത് സജിമോൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ സജിമോൻ പറയിൽ ഈ സിംഗിൾ ബെഞ്ച് വിധി വിജി ആരുടെ വിജി വന്നതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തോട് നമ്മുടെ പ്രതിനിധികൾ തന്നെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അപ്പീൽ പോകാൻ താനില്ല എന്നുള്ളതായിരുന്നു പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ ഇന്ന് രാവിലെ രഞ്ജിനയുടെ ഹർജി വന്ന ഉടനെ അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ഹർജി കൊടുക്കുകയാണ് തൻ്റെ അപ്പീൽ തള്ളി തൻ്റെ സിംഗിൾ ബെഞ്ച് തനിക്കെതിരായ വിധി നടത്തി അതുകൊണ്ട് അപ്പീൽ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് താൻ അപ്പീൽ പോകുന്നില്ല എന്ന് പറഞ്ഞ സജിമോൻ തന്നെയാണ് ഇന്നിപ്പോൾ അപ്പീലുമായിട്ട് എത്തിയിരിക്കുന്നത് അതായത് ഒരു നിന്ന് മാത്രമല്ല ഈ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നാല് നാല് നിന്നും ആൾക്കാർ ഇത് വരുന്നതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സജിമോനും ഈ രഞ്ജിനിയുടെ ഹർജിയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി സൂചിപ്പിക്കേണ്ട മറ്റൊരു കാര്യം സജിമോൻ എന്ന് പറയുന്ന ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഭാഗമായിട്ടുള്ള ആളല്ല അദ്ദേഹം മൊഴി നൽകിയിട്ടില്ല അദ്ദേഹം എന്തൊക്കെയോ ഭയപ്പെടുന്നുണ്ടാകും അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസം സിംഗിൾ ബെഞ്ചിന്റെ വാദം കഴിഞ്ഞാൽ ഇത് തന്നെ കൂടി ബാധിക്കുന്ന വിഷയമാണെന്നൊക്കെ വാദമൊക്കെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു അതേസമയം തന്നെ രഞ്ജിനിയുടെ ഹർജി നോക്കിയാൽ അവർ ഇതിന്റെ കൺസേൺ പാർട്ടിയാണ് കാരണം അവർ ഈ കമ്മീഷന് മുന്നിൽ മൊഴി നൽകി കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയ ആളാണ് താൻ മൊഴി നൽകിയിട്ടുണ്ട് തന്റെ മൊഴി എന്താണെന്ന് തനിക്കറിയാനുള്ള അവകാശമുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമേ പുറത്ത് വിടാം പുറത്ത് വിടരുത് എന്ന വാദം രഞ്ജിന് മുന്നോട്ട് വെക്കുന്നത് അതേസമയം തന്നെ തനിക്ക് ആ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ പുറത്ത് കൊടുക്കാവൂ തനിക്ക് ആശങ്കയുണ്ട് താൻ പറഞ്ഞ രീതിയിലാണ് അത് ഉള്ളത് എന്നൊരു ആശങ്ക തനിക്കുണ്ട് അത് കൺസേൺ പാർട്ടിയാണ് സോ ചിലപ്പോൾ വി ജി ആരുടെ ബെഞ്ചിലേക്ക് അത് വരുമ്പോൾ ഈ ഇവരുടെ ഈ വാദം ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്ന രഞ്ജിനിയുടെ വാദം കോടതി മുഖവിലയ്ക്ക് എടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയണ്ട പോലെ അല്ല ഇത് എന്നുള്ളതുകൊണ്ട് അവർക്ക് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം പുറത്ത് വിടൂ എന്ന വാദം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉത്തരവ് വി ജി അരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലവിൽ നമുക്ക് നിയമപരമായി നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഒരു ഭാഗവുമല്ലാതിരുന്ന ഒരാളുടെ ഹർജി കോടതി